ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു ഫുഡാണ്. നമുക്കിന്നിവിടെ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാം. ഇതിനിപ്പം അരിയാണ് വേണ്ടത്. അരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം, അതായത് ജീര റൈസോ ബസ്മതി റൈസോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അരിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസ് എന്ന് പറയുന്ന അരിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനിയും ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജീരകം 1/4 സ്പൂൺ, ഒരു 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ചെറിയ സ്പൂൺ, പെപ്പർ പൗഡർ 1 ചെറിയ സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, അത് എരിയുള്ള മുളകാണെങ്കിൽ കുറച്ച് മതി. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിരിക്കുന്നു. ഇനിയും ഗ്രീൻ പീസ്, പിന്നെ സോയ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് നല്ലപോലെ കഴുകി ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് സ്ക്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം, പിന്നെ വെളുത്തുള്ളി ഒരു 6 അല്ലിയോളം വെളുത്തുള്ളി, നെയ്യ് ആവശ്യത്തിന്, വറ്റൽമുളക് ഇവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്, സവാള 1 സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നു, ടൊമാറ്റോ 1 ടൊമാറ്റോ ചെറുതായിട്ട് പീസാക്കി വെച്ചിരിക്കുന്നു, പിന്നെ ക്യാരറ്റ് ഒരു 2 ക്യാരറ്റോളം ഇവിടെ എടുത്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ആവശ്യമുള്ള പോലെ ഉപയോഗിക്കും. ആദ്യമായിട്ട് 1 പാത്രം അടുപ്പിൽ വയ്ക്കുക, എന്നിട്ട് വെള്ളം ഒഴിക്കുക. ഇവിടെ ഞാൻ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഈ ഗ്ലാസ്സിന് തന്നെ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേണം അരി വേവിച്ചെടുക്കാൻ. കുറച്ച് ഉപ്പും കൂടെ ഇടുക. ഇനി നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയിൽ നിന്ന് 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 1 2 അല്ലി വെളുത്തുള്ളിയും ചെറിയ 1 കഷ്ണം പട്ടയും 1 ഏലക്കയും കൂടെ ചതച്ച് ഇതിനകത്ത് ചേർക്കണം. ഇനിയും ഗ്യാസ് ഓൺ ചെയ്ത് പാത്രം അടച്ചു വെച്ച് വെള്ളം തിളപ്പിക്കണം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിയിടാം. അരിയിട്ട് കഴിഞ്ഞിട്ട് പാത്രം അടച്ച് വെച്ച് വേവിക്കണം. അരി വേകാറായിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം, അടിയിൽ പിടിക്കാം. നമ്മുടെ ചോറ് ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തണുക്കാനായിട്ട് നമുക്ക് ഫാൻ്റെ കീഴിൽ വയ്ക്കാം. ഇനിയും ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കണം. പാൻ ചൂടായി കഴിയുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിക്കണം. നെയ്യ് ചൂടാകുമ്പോൾ ജീരകം ചേർക്കണം. വറ്റൽമുളക് ചേർക്കണം. ഏലക്കായും പട്ടയും ചേർത്ത് പച്ചമുളക് ചേർക്കണം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് പേസ്റ്റ് അതിനകത്ത് ചേർക്കണം. ക്യാരറ്റ് ചേർക്കുക. സവാള ചേർത്ത് എടുക്കണം. ഉള്ളിയൊക്കെ
ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് കുരുമുളക് പൊടി ചേർക്കുക. ടൊമാറ്റോ അരിയുക. ഉള്ളിയും ക്യാരറ്റും ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി സോയ ചേർക്കണം. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കണം. മുളക് പൊടി ചേർക്കണം. കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ഇനി ചേർക്കണം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. ഇനി ഒരു 2 മിനിറ്റ് അടപ്പ് വെച്ച് അടച്ചു വെക്കണം. റൈസ് ഇപ്പൊ കുറച്ച് തണുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇത് ആഡ് ചെയ്യാം. ഇനി ഗ്യാസിന്റെ ഫ്ലെയിം ഒന്ന് തീരെ കുറച്ച് വെച്ചിട്ട് റൈസ് ഇതിലോട്ട് ചേർക്കണം. പാത്രം അടച്ച് വെക്കുക. ഒരു ഫ്ലെയിം ലോ ആണ്. ഒരു 2 മിനിറ്റ് നമ്മൾ അടപ്പ് മാറ്റി മാറ്റി നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് ബട്ടറും കൂടെ ചേർക്കുക കേട്ടോ. ബട്ടറും കൂടെ ചേർത്താൽ നല്ല രുചിയായിരിക്കും. പുലാവ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിനൊക്കെ സൈഡ് ഡിഷ് വേണം. നമുക്ക് ചെറിയൊരു സ്ഥലമുണ്ട്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ടൊമാറ്റോ അതിങ്ങനെ പീസാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സവാള അതും പീസാക്കി. ഒരു 2 പച്ചമുളക് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് തൈര്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർക്കുക. പുലാവ് ഇവിടെ കഴിക്കാൻ റെഡിയായിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് പ്രോട്ടീൻ ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്, ഹെൽത്തി ഫുഡാണ്. തന്നെയല്ല വളരെ പെട്ടെന്ന് തന്നെ നമ്മളിത് റെഡിയാക്കി എടുത്തു. കഴിക്കാൻ നല്ല രുചിയുമുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക.